ശബരിമല അയ്യപ്പനാണ് ഇപ്പോൾ താരം അദ്ദേഹത്തെ ഒരു നോക്ക് കാണണം കാര്യങ്ങൾ പറയണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെയാണ് മാളികപ്പുറങ്ങളായി തൃപ്തി ദേശായിയും ശശികലയും മല കയറാൻ ഒരുങ്ങിയത് തൃപ്തിയെ വിമാനത്താവളത്തിലും ശശികലയെ മരക്കൂട്ടത്തും തടഞ്ഞു തൃപ്തിക്ക് തൃപ്തിയായത് വിശ്വാസികൾ വിമാനത്താവളം വളഞ്ഞതോടെയാണ് ശശികലയ്ക്ക് തൃപ്തിയായത് പോലീസ് വളഞ്ഞതോടെയാണ് എന്തായാലും മണ്ഡലകാലം സംതൃപ്തിയായി എന്ന വിശ്വാസത്തോടെ കൗമുദി ട്രെൻഡിംഗ് ന്യൂസ് തുടങ്ങട്ടെ നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ ഈ നാട്ടിൽ നിയമത്തിന് ഒരു വിലയും ഇല്ലെന്ന് മനസ്സിലായത് രണ്ട് ദിവസം മുൻപ് മാത്രമാണ് നിയമത്തിന് മുകളിലാണ് വിശ്വാസം എന്നും മനസ്സിലായി പക്ഷേ അതിൻ്റെ പേരിൽ ആർക്കും എന്തും ആകാം എന്നും കൂടി അറിഞ്ഞതോടെ കൂടുതൽ തൃപ്തിയായി മണ്ഡലകാലത്ത് അയ്യപ്പനെ കണ്ട് സായുജ്യം അടയാൻ കൊതിച്ചവർക്ക് മുന്നിൽ വൃശ്ചികമാസം ഒന്നാം തീയതി തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ച് ബി ജെ പി മാതൃകയായി ശശികലയെ അറസ്റ്റ് ചെയ്താൽ പിന്നെ ഹർത്താൽ അല്ലാതെ വേറെ എന്ത് മാർഗ്ഗം എന്നാണ് ബി ജെ പി ചോദിക്കുന്നത് അത് പോട്ടെ അയ്യപ്പനെ കാണാൻ കൂട്ടുകാരെയും കൂട്ടി വന്ന തൃപ്തി പതിനഞ്ച് മണിക്കൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാത്തിരുന്ന് മടങ്ങിയപ്പോൾ ശശികല രാത്രിയും പകലും റാന്നി പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു പിണറായിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി അവിടെ നിൽക്കട്ടെ ഈ ബഹളമൊക്കെ കഴിഞ്ഞ് യുവതികളെ കയറ്റിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് അവരോട് ഒരു കാര്യം പറയട്ടെ ഏതെങ്കിലും ഒരു യുവതീരത്നം രണ്ടും കൽപ്പിച്ച് മല കയറിയാൽ ആ മാളികപ്പുറത്തിനെ കുലപുരുഷന്മാർ തല്ലിക്കൊല്ലും അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ തലയിലിരിക്കും ആ ഐഡിയ വർക്കൗട്ട് ചെയ്ത് വിജയിപ്പിക്കാനാണ് ഭക്തപുത്രന്മാരുടെ അശ്രാന്ത പരിശ്രമം സത്യത്തിൽ സുപ്രീം കോടതി വിധി ഏറ്റവും വലിയ തലവേദനയായത് നമ്മുടെ പോലീസിനാണ് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് പോലീസ് അയ്യപ്പനെ കാണാൻ വരുന്ന യുവതികൾ ഒരു വശത്ത് അവരെ തടയാൻ വരുന്ന ഭക്തപുത്രന്മാർ മറുവശത്ത് പോരാത്തതിന് നെയ്യഭിഷേകം പടിപൂജ അരവണ അപ്പം ഇതിനും നിയന്ത്രണം നേരത്തെ മണ്ഡല മകരവിളക്ക് സമയത്ത് ശബരിമലയിലെ പോലീസുകാരെ പോലീസ് അയ്യപ്പൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഇത്തവണ അത് മാറി പോലീസ് ആറായി ഈ മണ്ഡലകാലം വൃശ്ചികം ഒന്നാം തീയതി തുടങ്ങും എന്നറിയാഞ്ഞിട്ടാണോ എന്തോ ശബരിമലയിൽ സംഘർഷം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും സർക്കാർ ഒരു സർവകക്ഷിയോഗം വിളിച്ചത് അവസാന മണിക്കൂറിലാണ് പിണറായിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല എന്നറിയാം പക്ഷേ വിശ്വാസം കൂടിയ ദേവസ്വം മന്ത്രിക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു പിന്നെ എല്ലാത്തിനും സാവകാശം തേടുന്ന ദേവസ്വം ബോർഡിൻ്റെ കാര്യം അതിലും കഷ്ടമാണ് അവസാനം ഒരറ്റ കൈ പ്രയോഗം എന്ന നിലയിൽ സാവകാശ ഹർജിയും കൊണ്ട് ഡൽഹിക്ക് പോകാനാണ് ദേവസ്വം പപ്പേട്ടൻ്റെ പ്ലാൻ ആചാര്യന്മാരെ കൂടി ഉൾപ്പെടുത്തി കുറെ കൂടി ആഴത്തിലുള്ള കൂടിയാലോചന വേണമെന്നാണ് തന്ത്രിമാരും പന്തളം കൊട്ടാരവുമായി നടത്തിയ ചർച്ചയിൽ പിണറായി പറഞ്ഞത് ഇതൊക്കെ നേരത്തെ പറയാമായിരുന്നു പക്ഷേ അത് ജനുവരി ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസിൽ മാത്രമേ സാധ്യമാകൂ അതുവരെ വിധി സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോണേ എന്നേ പറയാനുള്ളൂ ബന്ധുക്കൾ സി പി എമ്മിന് എക്കാലവും തലവേദനയാണ് ജയരാജേട്ടൻ മുതൽ ഷംസീർ വരെയുള്ളവർക്ക് ബന്ധുക്കളെ കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതായി ബന്ധുശല്യം തീർത്ത് ഇ പി മന്ത്രിസഭയിലേക്ക് വന്നതേ ഉള്ളൂ അതാ വരുന്നു നമ്മുടെ സ്വന്തം ജലീൽക പിന്നെ അതാ പാർട്ടിയിലെ യുവസിംഗം ഷംസീർ സ്വന്തം ഭാര്യയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി നിയമനം അതും ഒന്നാം റാങ്കുകാരെ തഴഞ്ഞ് രണ്ടാം റാങ്കുള്ള എം എൽ എയുടെ ഭാര്യയ്ക്ക് ജോലി ഒന്നാം റാങ്കുകാരി വെറുതെ ഇരിക്കുമോ നേരെ കോടതിയിൽ പോയി അതോടെ ഷംസീറിൻ്റെ ഭാര്യയുടെ ജോലി വെള്ളത്തിലായി ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ അതിൽ മാന്യത കാണിച്ചത് മന്ത്രി ജി സുധാകരൻ്റെ ഭാര്യ ഡോക്ടർ ജൂബിലി നവപ്രഭയാണ് ആരോപണം വരുന്നു എന്ന് കേട്ടതേ ഉള്ളൂ ജോലി പുല്ല് പോലെ രാജിവെച്ച് സുധാകരൻ സാറിന്റെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു നല്ലത് പക്ഷേ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല നമ്മുടെ ജലീൽ സഖാവ് എന്തായാലും യൂത്ത് ലീഗ് വിടാൻ ഭാവം ഇല്ലെന്നാണ് സൂചന തമിഴ്നാടിനെ പേടിപ്പിച്ച ഗജ ചുഴലിക്കാറ്റ് കേരളത്തിനും ചെറുതല്ലാത്ത ആശങ്കയാണ് സൃഷ്ടിച്ചത് എല്ലാവരും ശബരിമലയിലായതിനാൽ ഗജ എന്നും ഒരു പ്രശ്നമേ ആയി തോന്നിയിട്ടില്ല പക്ഷേ അതൊരു പ്രശ്നമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പെയ്തീ എന്ന പേരിൽ മറ്റൊരു ചുഴലിക്കാറ്റ് കൂടി കേരള തീരം ലക്ഷ്യമിട്ട് വരുന്നുണ്ട് അതുപോലെ ഇത്തവണയും ആദ്യം മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെയാണ് മുന്നറിയിപ്പ് തീയായി പെയ്യാൻ പോകുന്ന പെയ് തീ ചുഴലിക്കാറ്റ് അയ്യപ്പ ആണെന്ന് മാത്രം ആരും പറയരുത് പെട്ടെന്നുണ്ടായ ആവേശത്തിൽ പരസ്പരം തമ്മിലടിച്ച് മരണത്തിലേക്ക് വീണ നെയ്യാറ്റിങ്കരയിലെ സനൽകുമാറും ഡിവൈഎസ്പി ഹരികുമാറും എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് പെട്ടെന്നുള്ള കോപവും നിയന്ത്രണം നഷ്ടപ്പെടുന്ന മനസ്സും തുറന്നിടുന്നത് മരണത്തിലേക്കുള്ള വഴിയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഇത്തരത്തിലുള്ള രംഗങ്ങളിലൂടെയാകും കടന്നു പോകുന്നത് സ്വയം നിയന്ത്രണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു അടുത്തയാഴ്ച വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം